മുംബൈയിലെ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പോയി എപ്പോഴും കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. ഇനി നമ്മളിവിടെ ലോക്കൽ ആളുകൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട്. ജുഹുവിൻ്റെ കുറച്ചങ്ങ് തള്ളിയാണ് സ്ഥലം, അധികം ദൂരമൊന്നുമില്ല, കുറച്ചങ്ങ് തള്ളിയുള്ള സ്ഥലം. അവിടെ എന്ന് വെച്ചാൽ അവരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ എൻജോയ്മെൻ്റ് നമ്മുടെ നാട്ടിൽ പാടത്തും പറമ്പിലേക്കല്ലേ, ഇവരിവിടെ ബീച്ച് സൈഡിൽ നിന്നാണ് തകർക്കുന്നത്. എന്താ സൺസെറ്റ് എന്നൊക്കെ, നൈസ് സൺസെറ്റ് അല്ലേ. എൻ്റെ ഒരു ബ്യൂട്ടി കണ്ടോ. നൈസ് അല്ലേ, അടിപൊളി. നമ്മളെല്ലാം കാണണം അല്ലേ. ഇവരിവിടുത്തെ മീൻ പിടിക്കാനിടുന്ന നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പക്ഷെ നമ്മുടെ നാട്ടിലിടുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്തോ ഒരു ചെറിയ വ്യത്യസ്തത ഉണ്ട് കേട്ടോ ഈ വലയ്ക്ക്. ഇതിലൂടെ ട്രാക്ടർ വരുന്നുണ്ടേ, അടിപൊളിയായിരിക്കും. കണ്ട 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 അച്ഛൻ്റെ വയറ്റിൽ വരണം, അത് രസം. റൈറ്റിൽ സൂര്യൻ, ലെഫ്റ്റിൽ ട്രാക്ടർ. ആ ട്രാക്ടർ എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കാട്ടോ, അത് കണ്ടെത്തിയിട്ടുണ്ട്. അതവർ പോവാണ്, എന്തോ പണിക്കാരെ കൊണ്ട് അന്ന് പോകുന്ന സാധനമാണ്. നമുക്ക് ഇനി നമുക്ക് സൺസെറ്റിൻ്റെ അടുത്തേക്ക് പോകാം. രസമാണെങ്കിൽ അയാൾ നിൽക്കുന്നതിൻ്റെ അവിടെയുള്ള നിഴലും കൂടി ചേർത്തിട്ടാണ്. അതിലൊരു സാധനം എപ്പോഴും നമ്മൾ ബീച്ച് സൈഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകണം. The real beauty of sea. ഇതും അറേബ്യൻ സീ ആണെന്ന് തോന്നുന്നു അല്ലേ, അറേബ്യൻ സീ തന്നെ തോന്നുന്നു. ഓക്കെ, സൂര്യൻ്റെ റിഫ്ലക്ഷൻ കണ്ട എന്ത് രസമാണല്ലേ. ആ തിരമാലകൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അതിൻ്റെ മുകളിൽ സൂര്യനും, എനിക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ ക്ലോസ് വയ്ക്കാൻ ഭയങ്കര മടിയാണ്, കാരണം ക്വാളിറ്റി പോകുന്നൊന്നും ഒരു കംപ്ലയിൻ്റ് വരുന്നുണ്ട്. ആ കുട്ടികൾ കളിക്കുന്നുണ്ടോ, ഭയങ്കര രസമാണല്ലേ. അവർക്ക് പേടിയൊന്നുമില്ല, പേടിയില്ല എന്നുള്ളത് മാത്രമല്ല അവിടെ അധികം ആഴം ഇല്ലാന്ന് തോന്നുന്നു. എന്ത് മനോഹരമാണ് ഈ സന്ധ്യകളെ, ഏതോ ഒരു കലാകാരൻ വരച്ചു വെച്ച പോലെ ഉണ്ട്. ഓരോ ബീച്ചിലും ഓരോ തരം സൗന്ദര്യമാണല്ലേ നമ്മൾ നേരെ പോയി കാണുമ്പോൾ. നമുക്കിനി അങ്ങോട്ട് നോക്കാം, അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ചീനവല പോലെ എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ബോട്ടുകളും
ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പിന്നെ ഒന്ന് പോയി വരാം, പോവേണ്ട. ഇപ്പോൾ രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ് കേട്ടോ. അതായത് ചെറിയ തിരമാലകൾ, അതങ്ങോട്ട് നോക്കി അത് കാണുന്നത് ജുഹു ബീച്ചാണ്. ജുഹു ബീച്ചിൽ അങ്ങേറ്റം വരെ അത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പോലെ ഒരു സംഭവം. കുറച്ചും കൂടി താഴേക്കായിരുന്നെങ്കിൽ നല്ലൊരു ഫ്രെയിം കിട്ടിയാണ് നമുക്ക്. ആ ഫ്ലൈറ്റും ആ സൂര്യനും എല്ലാം കൂടി ഒരു നല്ല കമ്പോസിഷൻ വെച്ചിട്ട് സൂം ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ കൈ തരിക്കുന്നുണ്ട് സൂം ചെയ്യാനായിട്ട്. മുംബൈയിലെ സായാഹ്നങ്ങളൊരു പ്രത്യേക രസമാണ്. ഇവരെ എൻജോയ്മെൻറ്റ്സ്, ഇവരെ എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ എന്താ പറയുക, ഇവരെ സന്തോഷം, അങ്ങനെ ഇവരൊരു പ്രത്യേക ലൈഫാണ് ഇവർ. ദോ നമുക്കൊരു ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് പോകാം. എന്ത് ഭംഗിയല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് രാജകലയായിരുന്നിരിക്കില്ല ഇവിടെ. വാ, കുട്ടികൾ ഇവിടെ ക്രിക്കറ്റൊക്കെ കളിച്ച് തകർക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഓരോ ബ്യൂട്ടിയാണല്ലേ. ചിലപ്പോൾ നമുക്കൊരു നല്ല ഫ്രെയിം കിട്ടും, നോക്കട്ടെ. ഇല്ല, രസമാണല്ലേ. ജുഹു ബീച്ചിൽ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കളിക്കാനൊരു രസമാണല്ലേ. ഈവനിങ് സമയം ആ ട്രാക്ടർ തിരിച്ചു വരുന്നുണ്ടോ? ആ ട്രാക്ടർ തിരിച്ചു വരുന്നുണ്ട്. അവിടെ ആളെ ഇറക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അവർ പണിയൊക്കെ കഴിഞ്ഞ് ആളുകളെ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ ട്രാക്ടറെ തിരിച്ച് പോകുന്ന വഴിയാണ് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ട് ആ ട്രാക്ടർ അതിലൂടെ പോകുന്ന കാണാനൊരു ഒരു വല്ലാത്ത സൗന്ദര്യമാണല്ലേ. അപ്പോൾ നല്ല ഭംഗിയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനീ പുറപ്പെടുമ്പോൾ, അതായത് യാത്ര പുറപ്പെടുമ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇതുപോലെ ഭംഗിയായ ഒരു സായാഹ്നം കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു രസമുള്ള കാഴ്ചകൾ കിട്ടും, നല്ലൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്രയും ക്രൗഡ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പ്രദേശം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നല്ലൊരു സായാഹ്നം നമുക്ക് ലഭിച്ചു. നല്ലൊരു സായാഹ്നം മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് കിട്ടി. അതിലതിയായ സന്തോഷമുണ്ട്. എന്താ പറയുക, എങ്ങനെ പറയാമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയാലോ. അത് നമുക്ക് ഇനിയും കുറേ കാഴ്ചകളുണ്ട് കാണുവാനായിട്ട്, പുതിയ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ഓക്കേ.